കേസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേസ് ത്രീ നോക്കാം ബേസ് ഓഫ് ദ ഓബ്ജക്ട് ഇൻ ആക്സസിബിൾ ആണ് അതുപോലെ തന്നെ സ്റ്റാഫ് ഓൺ ബെഞ്ച് മാർക്ക് കനോട്ട് ബി റീഡ് വിത്ത് ഹൊറിസോണ്ടൽ സൈറ്റ് ഫ്രം എ ആൻഡ് ബി നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ സെക്കൻഡ് കേസിൽ വരുന്നത് ബേസ് ഓഫ് ദ ഒബ്ജെക്ട് ഇൻ ആക്സസിബിൾ ആണ് അതുപോലെ തന്നെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബെഞ്ച് മാർക്കിലോട്ടിലെ സ്റ്റാഫ് റീഡിങ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷെ ഈ ഒരു കേസിൽ രണ്ട് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബെഞ്ച് മാർക്കിൽ വെച്ചിട്ടുള്ള സ്റ്റാഫ് റീഡിങ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കാം ഓക്കെ അതായത് എന്ന് പറയുന്ന പോയിൻ്റ് ബി എന്ന് പറയുന്ന പോയിൻറ്റും ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഹൈറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ബെഞ്ച് മാർക്കിലെ സ്റ്റാഫ് റീഡിങ് കാണാൻ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസ് വരുമ്പോഴാണ് കേസ് ത്രീ അവൾ ചൂസ് ചെയ്യുന്നത് ഓക്കെ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ആണ് നമുക്ക് റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കാനുള്ള പോയിന്റ് ഇത് നമുക്ക് നമ്മൾ പേര് കൊടുക്കുമ്പോൾ നമ്മളൊരു ഇഷ്ടത്തിനാണോ നേരത്തെ പി കൊടുത്തെന്ന് വെച്ചിട്ട് ഇപ്പം അത് ക്യൂ ആയി അങ്ങനത്തെ ഒന്നും വേണ്ട ഓക്കെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഇനി പി ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ പി വെച്ചിട്ട് ചെയ്യാം ഓക്കെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓബ്ജെക്റ്റിൻ്റെ ഏറ്റവും ടോപ്പ് പോയിന്റ് ആ പോയിന്റിലോട്ടുള്ള ആണ് നമുക്ക് അല്ലെങ്കിൽ റെഡ്യൂസ് ലെവലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വിചാരിക്കാം ഓക്കെ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റും നമുക്ക് നമ്മൾ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് ആയിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഹോറിസോണിൽ പ്ലേയിൽ നിന്ന് ക്യൂ എന്ന് പറയുന്ന പോയിന്റോട്ട് എടുത്തിട്ടുള്ള വെർട്ടിക്കൽ ആംഗിൾ ആണ് ആൽഫ വണ് ഓക്കെ അവിടുന്ന് നമുക്ക് സ്റ്റാഫ് റീഡിംഗ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇനി ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തു ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന് പറയുന്ന പോയിന്റോട്ടെടുത്തിട്ടുള്ള വെർട്ടിക്കൽ ആണ് ആൽഫ ടു അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ബെഞ്ച് മാർക്കിൽ വെച്ചിട്ടുള്ള സ്റ്റാഫ് റീഡിംഗ് ആണ് എന്ത് എസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്നത് ഒരു ആൽഫ ത്രീ ആണ് ആൽഫ ത്രീ എന്ന് പറയുന്നത് ആൽഫ ടു എന്ന് പറയുന്നത് ക്യു എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള വെർട്ടിക്കൽ ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ ആൽഫ ത്രീ എന്ന് പറയുന്നത് നമ്മുടെ എ എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസ്ട്രമെന്റ് സ്റ്റേഷൻ ഇൻസ്ട്രമെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രുമെന്റിന്റെ സെൻ്റർ പോയിന്റിലോട്ടുള്ള വെർട്ടിക്കൽ ആംഗിളാണ് എന്ത് ആൽഫ ത്രീ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആൽഫ ടു എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലോട്ട് ഇത് ഈ ഒരു ഫിഗർ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം സെയിം ലൈൻ ആയിട്ടാണ് വരുന്നത് ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്യൂവിലോട്ടുള്ളതാണ് ആൽഫ വണ്ണ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തിട്ട് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലോട്ടാണ് ആൽഫ ടു എന്ന് പറയുന്നത് ഇനി ആൽഫ ത്രീ നോക്കുക നമ്മുടെ ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിലോട്ടുള്ള ആ ഒരു വെർട്ടിക്കൽ ആംഗിൾ ആണ് എന്ത് ആൽഫ ത്രീ ആയിട്ട് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കേസിൽ രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ കൂടി മൂന്ന് വെർട്ടിക്കൽ ആംഗിൾസ് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് സ്റ്റാഫ് റീഡിങ് ആയിരുന്നു നേരത്തെ ഇവിടെ ഒരു സ്റ്റാഫ് റീഡിംഗ് ഉള്ള ഒരു സ്റ്റാഫ് റീഡിങ്ങിന് റീഡിങ്ങിൻ്റെ പേരെന്തെയ്യാ ഒരു വെർട്ടിക്കൽ ആംഗിൾ എക്സ്ട്രാ വരുന്നുണ്ടെന്നേ ഉള്ളൂ ഓക്കെ ഇനി ആൽഫ വണ്ണ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഒരു ഡി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഹൈറ്റാണ് എച്ച് വണ്ണ് അതുപോലെ തന്നെ ആൽഫ ടു എന്ന് പറയുന്ന വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഹൈറ്റാണ് എന്ത് എച്ച് ടു എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് അതുപോലെ തന്നെ എയും ബി എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റ്സിൻ്റെ ഇടയിൽ വരുന്ന ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത് സ്മോൾ ലെറ്റർ ബി എന്ന് പറയുന്നത് നേരത്തെ സെക്കൻഡ് കേസിൽ നമ്മൾ സ്മോൾ ലെറ്റർ ഡി ആണ് എടുത്തിരുന്നത് ഇവിടെ സ്മോൾ ലെറ്റർ ബി ആണ് ഓക്കെ ഇത് ബെഞ്ച് മാർക്ക് ബെഞ്ച് മാർക്കിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുള്ള സ്റ്റാഫ് റീഡിംഗ് ആണ് എസ് എന്ന് പറയുന്നത് നോക്കാം ദ ഹൊറിസോണൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ക്യു ബി ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റും അതുപോലെ തന്നെ ക്യൂ എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റും തമ്മിൽ വരുന്ന ഈ ഒരു ഹൊറിസോണൽ ഡിസ്റ്റൻസ് ആണ് എന്ത് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എച്ച് വൺ എന്ന് പറയുന്നത് ഡി ടെൻ ആൽഫ ആണ് ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ടാ ഈ ഒരു എ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ക്യൂ എന്ന് പറയുന്ന പോയിന്റ് തമ്മിലുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാൻ ആൽഫ വൺ ഇസ് ഈക്വൽ ടു എച്ച് വൺ ബൈ ഡി എന്ന് കിട്ടും അതിൽ നിന്ന് എച്ച് വൺ എന്ന് പറയുന്നത് ഡി ടെൻ ആൽഫ വൺ അന്ന് കിട്ടും ഓക്കെ അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ എച്ച് വൺ ഇസ് ഈക്വൽ ടു ഡി ടെൻ ആൽഫ വൺ അതുപോലെ തന്നെ എച്ച് ടു എന്ന് പറയുന്നത് എന്തായിരിക്കും എച്ച് ടൂ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള ഹൈറ്റാണ് ഇന്ന് കിട്ടിയിട്ടുള്ള റീഡിങ് വെച്ചിട്ടുള്ള ഹൈറ്റാണ് എച്ച് ടു എന്ന് പറയുന്നത് അപ്പോൾ ഹോറിസോണൽ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് സ്മോൾറ്റർ ബി പ്ലസ് ക്യാപിറ്റൽ ഡി എന്ന് കൂടി കൊടുക്കേണ്ടി വരും അപ്പോൾ ബി പ്ലസ് ഡി ഇൻറ്റു ടെൻ ആൽഫ ടു ചെയ്താൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഹോറിസോണ്ടൽ പ്ലെയിനിൽ നിന്നും ക്യൂ എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഹൈറ്റ് എച്ച് ടു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ മാത്രമല്ല ഫ്രം ഫിഗർ എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറയുന്നത് ബി ടെൻ ആൽഫ ത്രീ ആയിരിക്കും നോക്കുക ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എയും ബി എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റ്സിൻ്റെ അടിയിൽ വരുന്ന ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ത് ബി എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈറ്റ് ഈ ഒരു ഹൈറ്റ് ആണ് എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറയുന്നത് ആ എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറയുന്നത് എന്താണ് എച്ച് വൺ എന്ന് പറയുന്നത് ആ എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും ബി ഇൻ ഈ ഒരു ആംഗിൾ ഈ ഒരു ഈയൊരു ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് ആൽഫ ത്രീ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളത് അപ്പോൾ ആൽഫ ത്രീ യൂസ് ചെയ്തുകൊണ്ട് എന്താ ചെയ്യുക എച്ച് ടു മൈനസ് എച്ച് വൺ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ടെൻ ആൽഫ ത്രീന്ന് എഴുതാം ഓക്കെ അപ്പോൾ എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറയുന്നത് ബി ടെൻ ആൽഫത്തിന് നമുക്ക് ഫിഗറിൽ നിന്ന് കിട്ടിയതാണ് ഇനി ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് എച്ച് ടു മൈനസ് എച്ച് വണ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറയുമ്പോൾ ബി പ്ലസ് ഡി ഇൻറ്റു ടെൻ ആൽഫ ടു മൈനസ് ഡി ടെൻ ആൽഫ വണ്ണാണ് അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ബി ടെൻ ആൽഫ ടു പ്ലസ് ക്യാപിറ്റൽ ഡി ടെൻ ആൽഫ ടു മൈനസ് ഡി ടെൻ അൽഫ വണ് വരും ഈ ഒരു ഇക്വേഷനില് ക്യാപിറ്റൽ ഡി ടാൻ ആൽഫ വരുന്ന ടേംസ് ഒക്കെ ഒരു സൈഡിലോട്ടും അതുപോലെ തന്നെ എച്ച് ടു മൈനസ് എച്ച് വൺ ബി ടാനാൽഫു എന്ന് പറയുന്ന ടേം വേറെ ഒരു സൈഡിലോട്ടും ഈക്വൽ ടു സൈഡിന്റെ വേറെ രണ്ട് സൈഡിലോട്ട് ആയിട്ട് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം ഡി ടെൻ ആൽഫ വൺ മൈനസ് ഡി ടെൻ ആൽഫ ടു ഇസ് ഈക്വൽ ടു ബി ടെൻ ആൽഫ ടു മൈനസ് എച്ച് ടു മൈനസ് എച്ച് വൺ ഈ എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറയുന്നത് മൈനസ് ബ്രാക്കറ്റിലാണ് മൈനസിന് കോമൺ ആയിട്ട് വരുന്നതാണ് ഓക്കെ ഇനി രണ്ട് ടേമിലും ക്യാപിറ്റൽ ഡി കോമൺ ആണ് അവർക്ക് ഡീനെ പുറത്തെടുത്തു ടെൻ ആൽഫ വൺ മൈനസ് ടാൻ ആൽഫ ടു ഇൻറ്റു ഡി ഈക്വൽ ടു ബി ടെൻ ആൽഫ ടു മൈനസ് ഓഫ് എച്ച് ടു മൈനസ് എച്ച് വൺ ഓക്കെ ഇനി ഇതിൽ നിന്നും ക്യാപിറ്റൽ ഡി അതായത് ഹൊറിജോണൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം ബി ടെൻ ആൽഫ ടു മൈനസ് എച്ച് ടു മൈനസ് എച്ച് വൺ ഡിവൈഡ് ബൈ ടെൻ ആൽഫ വൺ മൈനസ് ടെൻ ആൽഫ ടു ഓക്കെ നോക്കാം ഹൊറിസോണൽ ഡിസ്റ്റൻസ് ഡി കാണാനുള്ള ഇക്വേഷൻ നമ്മളിപ്പോ കണ്ടുപിടിച്ചു ഇനി എച്ച് ടു മൈനസ് എച്ച് വണ്ണിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ ഫിഗറിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ബി ടാൻ ആൽഫാ ത്രീ എന്നുള്ളത് അപ്പോൾ ആ എച്ച് ടു മൈനസ് എച്ച് വൺ ഇസ് ഈക്വൽ ടു ബി ടാൻ ആൽഫാ ത്രീന്നുള്ളത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കാം സബ്സ്റ്റ്യൂട്ട് എച്ച് ടു മൈനസ് എച്ച് വൺ ഇസ് ഈക്വൽ ടു ബി ടാൻ ആൽഫാ ത്രീ ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൊറിസോണൽ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും ബി ടാൻ ആൽഫ ടു മൈനസ് എച്ച് ടു മൈനസ് എച്ച് വണ്ണിൻ്റെ അവിടെ ബി ടാൻ ആൽഫാ ത്രീ എന്ന് കൊടുക്കുക അപ്പോൾ ബി ടെൻ ആൽഫ ടു മൈനസ് ബി ടെൻ ആൽഫ ത്രീ ഡിവൈഡഡ് ബൈ ടെൻ ആൽഫ വൺ മൈനസ് ടെൻ ആൽഫ ടു ഇനി ഈ രണ്ട് ടേമിലും സ്മോൾ ലി കോമൺ ആണ് അപ്പോൾ അതിനെ പുറത്തെടുത്തു ഡി ഇസ് ഈഗൽ ടു ബി ഇൻ ടു ടെൻ ആൽഫ ടു മൈനസ് ടെൻ ആൽഫ ത്രീ ഡിവൈഡ് ബൈ ടെൻ ആൽഫ വൺ മൈനസ് ടെൻ ആൽഫ ടു ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഹോറിസോണൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആർ എൽ ഓഫ് ക്യൂ റെഡ്യൂസ് ലെവൽ ഓഫ് ക്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഹൈറ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത് ആർ എൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് സ്റ്റാഫ് റീഡിങ് ഫ്രം ബി പ്ലസ് എച്ച് ടു മൈനസ് എച്ച് വൺ പ്ലസ് എച്ച് വൺ അതായത് ഫിഗറിൽ നോക്കുക ആർ എൽ ഓഫ് ബെഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് വരെയുള്ള ഹൈറ്റ് ആണ് അതേ പ്ലസ് സ്റ്റാഫ് റീഡിങ് അറ്റ് ബി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഈ എസ് എന്ന് പറയുന്ന ഈ ഒരു ഹൈറ്റ് ആണ് അപ്പോൾ ബെഞ്ച് മാർക്കിലോട്ടുള്ള ഹൈറ്റ് പ്ലസ് അതിലോട്ട് എസ് എന്ന് പറയുന്ന ഒരു പോൻ്റിലോട്ടുള്ള ഹൈറ്റ് കൂട്ടുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹൈറ്റാണ് എച്ച് ടു മൈനസ് എച്ച് വൺ നമുക്ക് നേരിട്ട് എച്ച് ടു ആഡ് ചെയ്ത് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ എച്ച് ടു മൈനസ് എച്ച് വൺ പ്ലസ് എച്ച് വണ്ണെന്ന് ചെയ്യാം ഓക്കെ ഈ എച്ച് ടു മൈനസ് എച്ച് വൺ പ്ലസ് എച്ച് വണ്ണിൻ്റെ പകരം എച്ച് ടു എന്നും കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ആർ എൽ ഓഫ് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം ആർ എൽ ഓഫ് ബെഞ്ച് മാർക്ക് പ്ലസ് സ്റ്റാഫ് റീഡിങ് ഫ്രം ബി എന്ന് പറയുന്നത് എസ് എന്നാണ് വാല്യൂ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എച്ച് ടു മൈനസ് എച്ച് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ബി ടാൻ ആൽഫ ത്രീ പ്ലസ് എച്ച് വൺ എന്ന് പറയുന്നത് ഡി ടാൻ ആൽഫ വൺ ഓക്കെ ഇനി ഈ രണ്ട് ടേമിന് പകരം ബി പ്ലസ് ഡി ഇൻ ടാൻ ആൽഫ ടു എന്നും കൊടുക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ആർ എൽ ഓഫ് ഒരു ഓബ്ജെക്റ്റിൻ്റെ ടോപ്പ് പോയിന്റിലോട്ടുള്ള ഹൈറ്റ് അല്ലെങ്കിൽ ആ പോയിൻ്റിലെ ആറ് എല്ലിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് നേരിട്ട് ഡി മെഷർ ചെയ്യാവുന്നതുകൊണ്ട് തന്നെ ഡിൻ്റെ വാല്യൂ ഓൾറെഡി അറിയാവുന്ന കൊണ്ട് തന്നെ എന്തെയ്യാം നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നേരിട്ട് ഹൈറ്റ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുക സെക്കൻഡ് കേസിലും തേർഡ് കേസിലും നമ്മൾ രണ്ട് പോയിന്റ്സ് ഇൻസ്ട്രുമെന്റ് സ്റ്റേഷൻസ് യൂസ് ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വെർട്ടിക്കൽ ആംഗിൾസ് ആൽഫ വൺ ആൽഫ ടു ആൽഫ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം എന്നിട്ട് വേണം നമുക്ക് ആ ആ പോയിൻ്റിലോട്ടുള്ള റെഡ്യൂസ് ലെവൽ അല്ലെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഓക്കെ ഈ ഒരു മൂന്ന് കേസുകൾ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട് ഡെറിവേഷൻ ആയിട്ട് ചിലപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് പ്രോബ്ലംസ് ചോദിക്കുന്ന സമയത്ത് ഒരു ഡി ഹൊറിസോണൽ ഡിസ്റ്റൻസ് ഏത് കേസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഹൊറിസോണൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന് കാണാണ്ട് പഠിച്ചു വെക്കുക എല്ലാവരും ഓക്കെ ആ ഒരു ഡിയുടെ വാല്യൂയില് തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആറിൽ കണ്ടുപിടിക്കുക ഓക്കെ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എങ്ങനെയാണ് ഏത് കേസ് ആണെന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും മനസ്സിലാക്കണം അതിനനുസരിച്ചിട്ട് വേണം എന്ത് ഡിയുടെ വാല്യൂ ഡി എന്ന് പറയുന്ന ഇക്വേഷൻ ചൂസ് ചെയ്യാൻ പ്രോബ്ലംസ് അധികം ചോദിച്ചിട്ടില്ല പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളൂ എന്തായാലും ഡെറിവേഷൻ എല്ലാവരും നന്നായിട്ട് പഠിക്കുക